നമ്മുടെ ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സിൽ ഒരു ഇടിവെട്ട് ഡാൻസ് ഉണ്ട്. അതായത് ഒരു 11 നായികമാരെ ഒരുമിച്ച് പെർഫോം ചെയ്യുന്ന ഡാൻസാണ്. മുണ്ട് ഡാൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആളിലാണ് ഇതാ നിൽക്കുന്നത്. ഓക്കെ, ഇതിൽ ഏത് സീനിലാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചെമ്പനി. ഏത് ക്യാരക്ടർ പേര് എന്താണ്? ശ്രുതി. എങ്ങനെയുണ്ട് ഇവിടുത്തെ, എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു രീതി? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളവരല്ലല്ലോ, ഇപ്പൊ ഒരുമിച്ച് കൂടിയാണോ? ഞാനിപ്പോ കാതോട് കാതോറം ചെയ്യുന്നു. അഖിലാന്നാണ് ക്യാരക്ടർ നെയിം. അപ്പം ഞാനും കുറെ വർഷമായിട്ട് ഈ അവാർഡിനായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. അതെ അതെ, ഏഷ്യൻ ഫാമിലി എന്ന് തന്നെ ഒന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട്. അതുപോലെ നമ്മൾ പ്രാക്ടീസ് ഏകദേശമായി വീണ്ടും. അതുപോലെ എല്ലാവരും നമ്മൾ ഫാമിലീസ് എല്ലാവരും കാണാൻ പറ്റുന്ന ഒരു ഒരു വേദി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു അവാർഡ്സ് ഒക്കെ വരുമ്പോഴാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം. നിങ്ങൾ പരസ്പരം ഇത് കഴിഞ്ഞ് മീറ്റ് ചെയ്യാറോ അല്ലെങ്കിൽ വിളിക്കാറൊക്കെ ഉള്ളവരാണോ? ഇല്ല, നമ്മൾ എല്ലാവരും പല പല സീരിയൽസ് ആയതുകൊണ്ട് അങ്ങനെ ലൊക്കേഷൻ ബേസ് ഒന്നും കാണുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോഴായിരിക്കും, അല്ല വർഷത്തിൽ വന്നായിരിക്കും. ഇപ്പൊ നമ്മളൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ വന്ന് ഇന്നാള് സംസാരിക്കുന്നതും ഒക്കെ. അങ്ങനെ പേരെന്താണ്? വീണ. വീണ. ഏത് ക്യാരക്ടർ പേരെന്താണ്? ഗൗരി. ഗൗരി ശങ്കരം സീരിയൽ. ഗൗരി ശങ്കർ സീരിയൽ. എന്നിട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ പെർഫോമൻസ് ബേസ്ഡ് ഡാൻസ്? ഏത് പാട്ടാണ് ഇപ്പം ചെയ്യുന്നത്? കുറെ പാട്ടുണ്ട്. ഫ്യൂഷൻ ആണ്. മുണ്ട് പേസ് മുണ്ട് സോങ് ആണ് ആക്ച്വലി. മുണ്ട് ഉടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇതിന് രസമായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. പിന്നെ എല്ലാരും കാണുക. ക്യാരക്ടർ പേരെന്താണ്? എന്റെ പേര് അക്ഷയാണ്. എന്റെ ക്യാരക്ടർ നെയിം കൃഷ്ണവേണി. ഗൗരി ശങ്കരൻ. ഗൗരി ശങ്കരൻ. എങ്ങനെ കൃഷ്ണവേണി, അടിപൊളിയാണോ? എങ്ങനെയാണ് കൃഷ്ണവേണി? അടിപൊളിയാണ് അല്ലേ? അടിപൊളിയാണ് അല്ലേ? പിന്നെ എങ്ങനെയുണ്ട് ഡാൻസ്? എങ്ങനെ പെർഫോം ചെയ്യുന്നത്? എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഇപ്പം അവരിപ്പോ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവരെല്ലാരും ആദ്യമായിട്ട് കാണാണ്. ഗൗരീനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ആദ്യമായിട്ട് എല്ലാരുമായിട്ടുള്ള ഡാൻസ് ഫസ്റ്റ് ടൈം ആണ്. ഇവര് പരസ്പരം എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാറുണ്ടോ, അതോ എങ്ങനെയാണ്? എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പഠിച്ചോണ്ടിരിക്കുന്നു. മിക്കവാറും ഡാൻസ് കളിച്ചിട്ടേ നിങ്ങൾ ഓടിപ്പോയി അവസാനം ചിരിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ഡാൻസ് കളിക്കാൻ ഉദ്ദേശം അവസാനം മുണ്ട് അവിടെ കാണണമെന്നുള്ളതാണ്. അതാണ് നമ്മൾ ചിരിച്ചത്. മുണ്ട് ഉണ്ടായാ മതി. എന്റെ പേര് ശില്പ എന്നാണ്. കാതോട് കാതോരം, അതിൽ കാഞ്ചന എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി സ്റ്റേജ് ഷോസിലൊക്കെ ഡാൻസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ ആവട്ടെ, എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത്. പിന്നെ എല്ലാവരും അങ്ങനെ എപ്പോഴും കാണാറൊന്നുമില്ല, ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇതില്ല, നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നു എന്നുള്ളൊരു സംഭവമൊന്നുമില്ല. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഡെല്ലേ ഉണ്ട്, ഞാനും ഡെല്ലയും ആണ് ഇത് ഉള്ളത്. ബാക്കി എല്ലാവരെയും ഇപ്പൊ കാണുന്നു. അല്ലാതെ നമ്മൾ ഈ പ്രോഗ്രാമൊക്കെ വരുമ്പോ കാണാറുണ്ട്. ഏഷ്യാനെറ്റിന്റെ തന്നെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ കാണുന്നതേ ഉള്ളൂ. അതെ അതെ, അടിച്ചു വിളിക്കട്ടെ. ഹലോ. പ്രതീക്ഷ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും സെയിം സീരിയലാ, ഗീതാ ഗോവിന്ദ. ഗീതാ ഗോവിന്ദ. ഓക്കേ, പേരെന്താണ്? മീൻസ് ക്യാരക്ടർ നെയിം അവർണിക. എന്റെ ക്യാരക്ടർ നെയിം പ്രിയ. പ്രിയ. ഓക്കേ, ഇപ്പം പ്രിയ ഈ സെയിം ഇതിലുണ്ട്, ഈ മുണ്ടിലുണ്ട്. ഉണ്ടായിരുന്നില്ലല്ലോ, വന്നതല്ലേ ഉള്ളൂ ഇടയ്ക്ക്. അവള് വരാൻ കുറച്ച് ലേറ്റ് ആയി പോയി, കുറച്ച് ലേറ്റ് ആയി പോയി. ഓക്കേ, എങ്ങനെയുണ്ട് ഇവിടുത്തെ? ഇപ്പം ഇത് തുടങ്ങിയോ? ഇന്നുവരെങ്കിലും തുടങ്ങിയോ? ഇന്നലെ വന്നില്ല, തുടങ്ങിയില്ല. ഫസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലെ സ്റ്റാർട്ട് ചെയ്തു. ഷൂട്ട് ഉണ്ടായിരുന്നു. ഏഷ്യന്റെ അവാർഡായിട്ട് നിർത്തി വെച്ചിട്ടില്ല ഷൂട്ട്, റിഹേഴ്സൽസ് അല്ലേ എല്ലാം ഉണ്ട്. നാളെയും ഉണ്ടോ? ആ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സീരിയലിൽ ഞങ്ങൾ രണ്ടുപേരും പ്രഗ്നന്റ് ആണ്. യെസ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഡാൻസ് ചെയ്യും? ആ, അതൊക്കെ ഞങ്ങൾ പ്രത്യേക കഴിവാണ്. രണ്ടുപേരും പ്രഗ്നന്റ് ഡാൻസ് ചെയ്യും അല്ലേ? എത്ര മാസമായിട്ടുണ്ട് ഇത്? എനിക്കറിയില്ല. രണ്ടു മൂന്ന് വർഷം പോവില്ലേ ഇത്?
ഒമ്പത് മാസം പക്ഷേ കഥയിൽ ഞാൻ പറഞ്ഞത് ഒരു വർഷമായോ ഷോട്ട് നടക്കാൻ ഒരു വർഷമായി. ഓക്കെ ഓക്കെ, എന്തായാലും നന്നായിട്ട് നിങ്ങൾ ഡാൻസ് ചെയ്യൂ. ഓക്കെ, അടുത്ത അങ്ങോട്ട് പോട്ടെ. എന്റെ പേര് ഷിൽജി. ഇപ്പൊ ചെയ്യുന്ന വർക്ക് സ്നേഹക്കൂട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 മന്ത് ആയിട്ടുള്ളത് ടെലികാസ്റ്റിംഗ് ആയിട്ട് തുടങ്ങിയത്, റീസെന്റ് തുടങ്ങിയതാണ്. നേരത്തെ സ്ഥിരമായിട്ട് വേറെ സീരിയൽസ് ആക്ട് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ടൈമാണോ? ഫസ്റ്റ് ടൈമാണ് അവാർഡ് ഷോസിലും. ഇവിടെ ഒരു അവാർഡ് ഫംഗ്ഷൻ വരുന്നതും പെർഫോമൻസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഞാൻ ശരിക്കും ഇവരെയൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നത്, സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിലും വേറെ കളർഫുൾ ഡ്രസ് ഇടാതെ നിങ്ങൾ ടോട്ടലി ഒരു കളർഫുൾ ആണ്. ഈ 11 നായികമാർ ഒരുമിച്ച് വന്നൊക്കെ ആണല്ലോ, അപ്പൊ അതിന്റേതായ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ അതിന്. ഇത്ര നന്നായിട്ടുണ്ടോ? അടുത്ത നെക്സ്റ്റ് അനുഷ. അനുഷ, ഏത് പത്രമാറ്റില്? നവ്യ. നവ്യ, നവ്യ എന്നുള്ള കാരക്ടർ. അത് പത്രമാറ്റിലുള്ള വേറെ ആരും ഇതിലില്ലേ? ആ ഓക്കെ, ഞാനുണ്ട് പറയാൻ റെഡിയായിരിക്കും. കണ്ടപ്പോൾ ഞാൻ ചോദിക്കുന്നുള്ളത് അത് പറയാൻ കൃത്യമായിട്ട്. അമ്മാവി അമ്മമാരൊക്കെ ഇതല്ലാണ്ട് വേറെ ഞങ്ങൾ പത്രമാറ്റിന്റെ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നിങ്ങളുടെ ആ പെർഫോമൻസ് ഇടിവെട്ട് പെർഫോമൻസിന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളിയാക്കും. താങ്ക് യു.